ഹായ് ആൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിലുള്ള ഒരു കേക്ക് ഉണ്ടാക്കാനാണ്. അപ്പോൾ 3.5 kg ആണ് ഇത് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഒരു വെഡ്ഡിങ് കേക്കാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ 3 cup മൈദ അരിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് 3 teaspoon ബേക്കിംഗ് പൗഡറും 1 teaspoon ബേക്കിംഗ് സോഡയും 1/2 teaspoon ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ അരിച്ചെടുക്കാം. പിന്നെ ഒരു 1/2 cup പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് നമ്മൾ കേക്കിന്. അപ്പോൾ എല്ലാം കൂടി അരിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 12 muttas എടുക്കാം. അതിലേക്ക് 3 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട നല്ല പതഞ്ഞ് വന്നാൽ അതിലേക്ക് 3 cup പൊടിച്ച ഷുഗർ ആഡ് ചെയ്യാം. കുറേശ്ശെ കുറേശ്ശായിട്ട് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ട ഇപ്പോൾ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി 1/2 cup സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് ബീറ്റർ ഓഫ് ചെയ്യാം. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് മോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 9 inch ഒരു പാനും 6 inch 2 pans എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ലെയർസായി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഇതിന് വേണ്ട ക്രീം ഞാൻ മുമ്പ് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇളനീരിൻ്റെ വെള്ളവും ഇളനീരിൻ്റെ കുറച്ച് പീസസ്സാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചും ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇടയിൽ ലെയറിൻ്റെ ഇടയിൽ ചേർക്കാനുള്ളതാണിത്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ക്രീമിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്കും കുറച്ച് ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചു കൊടുക്കാം. അതിലേക്ക് നല്ലപോലെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ ക്രീമാക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇളനീറിൻ്റെ ഈ കൂട്ടാക്കി കൊടുക്കുക. എല്ലായിടത്തൊക്കെ എത്തുന്ന രീതിയിൽ കുറച്ച് നല്ല രീതിയിൽ തന്നെ ആക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇളനീറിൻ്റെ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലായിടത്തേക്കും അത് ഇട്ട് കൊടുക്കാം. പിന്നെ 2nd layer കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. നമുക്ക് എല്ലാ ലെയർസും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റ് ലെയറും കേക്ക് വെച്ച് കൊടുത്തിട്ട് ക്രെം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെക്കാം. ഇനി മറ്റേ കേക്കും ഇതേപോലെ ചെയ്തെടുക്കാം. നമുക്ക് മറ്റേ 2 cakes ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും അതേപോലെ ക്രെം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കട്ടിയിൽ തന്നെ ക്രീമാക്കി കൊടുക്കാം.
അതിനുശേഷം നല്ലപോലെ ഫിനിഷ് ആക്കിയിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ കേക്ക് ഫുള്ളായിട്ട് ഒന്ന് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ സെറ്റായതിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കേക്കും ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെ കേക്ക് ഞാൻ കുറച്ച് കളർ ക്രീമിലാണ് ഫിനിഷാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഈ കേക്കിനെ മറ്റേ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് റെഡിയാക്കി കൊടുക്കേണ്ടി വന്നു. വേറെ ഒരു കേക്ക് ഓർഡറും കൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഫുള്ളായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിലേക്ക് കുറച്ച് ഫോണ്ടൻ്റെ ഡെക്കറേറ്ററെല്ലാം കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.